ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്നാ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു കാരവാൻ ടൂറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ ഇവിടെ താമസിക്കുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ കാരവാനൊക്കെ എങ്ങനെയായിരിക്കും? നമ്മുടെ നാട്ടിലൊക്കെ സിനിമാക്കാരൊക്കെ അല്ലേ കാരവാനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഞാനിന്ന് ഓടിച്ചൊന്ന് കാണിച്ചതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ബാൽക്കണിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് അവർ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം. അവിടെ ഒരു ടി വി ഉണ്ട്, സോഫയുണ്ട്. പിന്നെ ഇരിക്കാൻ അത്യാവശ്യം ഒരു 7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പുറത്ത് നമ്മുടെ കാരവാൻ്റെ സൈഡിൽ തന്നെ നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാറ് ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ ഒരുപാട് കാരവാൻസ് ഉണ്ട് കേട്ടോ. എല്ലാം ഓക്യുപൈഡ് ആയിരുന്നു. നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പം ഡൈനിങ് ഏരിയ ഒരു ചെറിയ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കിച്ചണിൽ ഇനി കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് മീൻസ് പാത്രങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് പാത്രം കൊണ്ടുവന്നു. പക്ഷേ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഓവൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുക്കിംഗ് ടോപ്പ്, അത് ഗ്യാസാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ സ്പൂണുകളെല്ലാം ഉണ്ട്. ആ ജ്യൂസ് പെറുക്കിയപ്പോഴത്തേക്ക് ഞങ്ങളത് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ തവ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള കത്തിയും പീലറും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെന്താണ്, പിന്നെ അവിടെ ഒരു വേസ്റ്റ് പിന്നുണ്ട്. നമുക്ക് ഏത് തരത്തിൽ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട്. പിന്നെന്താണ്, പിന്നെ അവിടെ ഇങ്ങനെ നമ്മുടെ ഓവനിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുഡാക്കത്തില്ല, അതിന് വേണ്ട പാത്രങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പൊട്ടുന്ന ആയതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. കരാച്ചു എപ്പോഴും പോയിട്ട് അത് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മുകളിൽ തന്നെ കപ്പുകളൊക്കെ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. പിന്നെന്താണ്, അവിടെ ഒരു ടോസ്റ്റർ ഇരിപ്പുണ്ട്, പാത്രങ്ങളുണ്ട്. കത്തി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാട്ടോ. പിന്നെയാണിത് ഇങ്ങനത്തെ ഗ്ലാസ്സുകളുണ്ട്, വൈൻ്റെ ഗ്ലാസ്സും അല്ലാത്ത ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നവർ പാത്രങ്ങളൊന്നും കൊണ്ടുവരണ്ട, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജാണ്, നല്ല സൗകര്യമുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വെക്കാം. പിന്നെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് വന്ന കുറച്ച് സാധനങ്ങളും, പിന്നെ ഞങ്ങൾ ഫ്രോസൺ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തു. പിന്നെയാണെങ്കിൽ ഇങ്ങനെ ഒരു റൂമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഹീറ്റിങ്ങിൻ്റെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെയാണെങ്കിൽ തേക്കാനുള്ള ഒരു അയൺ ബോക്സും അതിൻ്റെ ടേബിളും ഉണ്ട്. ഇത്രയാണ് നമ്മൾ കയറി വരുമ്പം ഉള്ളത്. പിന്നെ നമ്മൾ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് 2 കുഞ്ഞു മുറികളും ഇപ്പുറത്തെ സൈഡിലൊരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഈ 2 മുറികളും ഏകദേശം ഒരുപോലെ ആട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അവനെയും കൂട്ടി 3 പേര്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 2 റൂമിൽ ആരും ഇല്ലായിരുന്നു. സോ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. അപ്പോൾ നമുക്ക് റെഡി ആക്കാനായിട്ട് ഈ റൂം യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പം അതിൻ്റെ അപ്പുറത്ത് തന്നെ അതുപോലെ തന്നെ ഒരു റൂമുണ്ട്, 2 പേർക്ക് കിടക്കാൻ സൗകര്യമുള്ള റൂം. അവിടെ കബോർഡ്സും കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ്. 2 പേർക്ക് യൂസ് ചെയ്യാൻ മാത്രം 2 കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സോ ബാഗോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. കുറച്ച് കൺജസ്റ്റഡ് ആണ് എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഷെയർ ചെയ്യാം, കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതുപോലുള്ള കൺട്രീസിലൊക്കെ ഇത്രയും സൗകര്യത്തിൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു മിററുണ്ട്. അപ്പം ഒരുങ്ങാനും എടുക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഒരു 8 പേര് കൂടി നമ്മളിങ്ങനെ ഒരു ഇതെടുത്ത് ഇങ്ങനെ ഒരു ട്രിപ്പിനൊക്കെ വരുമ്പോഴത്തേക്കും ഇത് എന്താ വളരെ നല്ല റേറ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് മെയിൻ ബെഡ്റൂം. ഇവിടെ എന്താ, ഇവിടെ അത്യാവശ്യം കബോർഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹെയർ ഡ്രയറുണ്ട്. പിന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്റ്റൂൾ പോലത്തെ സംഭവമുണ്ട്. ഡ്രസ്സൊക്കെ തൂക്കാനായിട്ടുള്ള വേറൊരു കബോർഡുണ്ട്. പിന്നെ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. അപ്പം എന്താ പറയുക, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാരവാനാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ അത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ
ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാം. കാര്യം കുറച്ച് കൺജസ്റ്റഡ് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മളിപ്പം ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും ഫുൾ ഡേയ്സ് ഒന്നും നമ്മളിതിനകത്തല്ലല്ലോ ഇരിക്കുന്നത്. എനിക്കെന്തായാലും ഈ സ്റ്റേ ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് കംഫർട്ടബിളായിരുന്നു. ഈ കാരവാൻ്റെ പുറകിൽ ഒരു കാട് പോലെ തോന്നിക്കും കേട്ടോ, അവിടെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ബ്ലൂബെറീസ് ഒക്കെ നിൽക്കുന്ന കാണാം, കാട്ട് ചെടി പോലെ കേട്ടോ. എന്നാലും ഞാനത് പറിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഒരു നല്ല സ്റ്റേ ആയിരുന്നു. ആരെങ്കിലുമൊക്കെ കോൺവോൾ പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാരവാൻ അടിപൊളിയാട്ടോ. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.